എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. പാഷൻ ഫ്രൂട്ട്, ഇവിടെ ഞാനൊരു 6 പാഷൻ ഫ്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ ഷുഗർ, അത് പാഷൻ ഫ്രൂട്ടിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നമ്മൾ നോക്കിയിടേണ്ടി വരും. ചെറുനാരങ്ങ നീര്, പകുതി ചെറുനാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസ് കസ്കസ് ആവശ്യത്തിന്. വെള്ളം, ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രയാണോ ഉണ്ടാക്കുന്നത് അത്ര അനുസരിച്ചിട്ട് വെള്ളം എടുക്കേണ്ടി വരും. എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, പാഷൻ ഫ്രൂട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിലോട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 6 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടത് ഒരു സ്പൂണിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായി ഇളക്കിയാലും മതി, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അതിനുശേഷം അതിലോട്ട് ചെറുനാരങ്ങയുടെ നീരും ബ്രൗൺ ഷുഗറും ഇട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊരു അരിപ്പ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ജ്യൂസ് കസ്കസ് ഇട്ട് കൊടുക്കണം. ജ്യൂസ് കസ്കസ് ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ആയുർവേദ പച്ചമരുന്ന് കടകളിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ്സിലും ജ്യൂസ് കസ്കസ് ലഭിക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.